ദേശീയപാത വികസനം 30 മീറ്ററിൽ നിന്ന് 45 മീറ്ററാക്കി ഉയർത്തിയ സർക്കാർ നടപടിക്കെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി രംഗത്ത്. 90% വ്യാപാരികളും വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ നഷ്ടപരിഹാരം ലഭിക്കാത്ത സാഹചര്യത്തിൽ കുടിയൊഴിപ്പിക്കുവാൻ എത്തിയാൽ ചെറുക്കുമെന്നാണ് ഏകോപന സമിതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദേശീയപാതയുടെ വീതി 30 മീറ്ററിൽ നിന്നും 45 മീറ്ററാക്കി ഉയർത്തിയ സർക്കാർ നടപടി 25,000 വ്യാപാരികളെ നേരിട്ട് ബാധിക്കുമെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കണക്ക്. ഇതിൽ 90% വ്യാപാരികളും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. സ്ഥല ഉടമകൾക്ക് മാത്രമാണ് നിലവിലെ നിയമപ്രകാരം നഷ്ടപരിഹാരം ലഭിക്കുക. ഈ സാഹചര്യത്തിലാണ് സ്ഥലം ഏറ്റെടുക്കുന്നതിനെ ചെറുക്കാനുള്ള വ്യാപാരികളുടെ തീരുമാനം. നഷ്ടപരിഹാരം നൽകാതെ കേരളത്തിൽ എവിടെയെങ്കിലും കടമെടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഞങ്ങൾ ശക്തിയുക്തമായി എതിർക്കും. ബദൽ സംവിധാനങ്ങൾ ഒരുക്കുകയോ വ്യാപാരികൾക്കായി പ്രത്യേക പാക്കേജ് നൽകാനോ സർക്കാർ തയ്യാറാകണമെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആവശ്യം. 30 മീറ്റർ വീതി മതിയെന്ന സർവകക്ഷി യോഗത്തിന്റെ തീരുമാനത്തെ അട്ടിമറിച്ചതിനെയും ഏകോപന സമിതി ചോദ്യം ചെയ്യുന്നു. ഗോവയിൽ കൂടി ദേശീയപാത പോകുന്നുണ്ട്, 30 മീറ്ററാണ്. അതിന് ഇല്ലാത്തൊരു നിയമം കേരളത്തിലില്ല. ദേശീയപാത വികസനത്തിലെ സർക്കാർ സമീപനം കൂടി പരിഗണിച്ചാണ് ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചതെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യക്തമാക്കി. റിപ്പോർട്ടർ കോഴിക്കോട്.